നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സായി ശങ്കർ എന്ന ഐ ടി വിദഗ്ധൻ ഉടായ്പകളാണ് കാണിക്കുന്നത് കൂടുതലും. അയാളുടെ ചില പ്രവർത്തികൾ, അതായത് ദിലീപിൻ്റെ ഫോണിൽ നിന്ന് വിവരങ്ങളൊക്കെ മായ്ച്ചു കളയുന്നു, ആ മായ്ച്ചു കളഞ്ഞ വിവരങ്ങളൊക്കെ മായ്ച്ചു കളയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഇയാളിത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. അതാണല്ലോ പോലീസുകാർ പൊക്കിയത്. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കുറേയധികം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലേറ്റവും കൂടുതൽ ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീ സേന പോലെ, അതായത് സ്ത്രീകളുടെ ഒരു സേന പോലെ ഒരു വലയം തീർത്തിരിക്കുന്നു ദിലീപ് എന്ന വ്യക്തി. അതിൽ ഒരുപാട് പേർ, നമുക്ക് പരിചയമുള്ള ഒരുപാട് നടികൾ, പുറത്തുള്ള ചില ആളുകളുമൊക്കെ ചേർന്നുള്ള ഒരു വലിയ വലയം തന്നെയാണത്. അതുവഴി ഒരുപാട് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ദുബായ് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷണം അധികം നടക്കാതിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. നമുക്കെല്ലാം അറിയാം, മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് മലയാള സിനിമ നടിമാരുടെ കൂട്ടത്തിൽ സൗന്ദര്യം കൊണ്ടാണെങ്കിലും അത്യാവശ്യം കഴിവ് കൊണ്ടൊക്കെ ആണെങ്കിലും നല്ലൊരു സ്ഥാനം നേടിയെടുത്ത ഒരു നടിയുണ്ടായിരുന്നു, ജാസ്മിൻ മേരി ജോസഫ്. പിന്നീട് ആ പേര് മാറ്റി മീര ജാസ്മിൻ എന്നാക്കി. അത് മാറ്റിക്കൊടുത്തത് ലോഹിതദാസ് എന്ന സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. ലോഹിതദാസിൻ്റെ സൂത്രധാരൻ എന്ന സിനിമയിലൂടെ 2001 സിനിമാ രംഗത്തേക്ക് വന്ന മീര ജാസ്മിൻ ഒരുപാട് നല്ല വേഷങ്ങൾ, ദിലീപിനൊപ്പമാണെങ്കിൽ സൂത്രധാരൻ, കൽക്കട്ട ന്യൂസ്, ഗ്രാമഫോൺ, മുല്ല തുടങ്ങിയ കുറേയധികം സിനിമകൾ, അല്ലാതെ ഒരുപാട് സിനിമകളിൽ മീര ജാസ്മിൻ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കസ്തൂരിമാൻ, ചക്രം, പെരുമഴക്കാലം തുടങ്ങി ഒരുപിടി സിനിമകൾ ചെയ്ത് മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച മീര ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ചില ഗോസിപ്പുകളിലൊക്കെ ഒരുപാട് പ്രാവശ്യം പേരുകളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു നടി കൂടിയായിരുന്നു. പിന്നീടാണ് ഈ മീര ജാസ്മിൻ കല്യാണം കഴിക്കുന്നതും അനിൽ ജോൺ ടൈറ്റസ് എന്നയാളിനെ വിവാഹം കഴിക്കുന്നതും ഇവിടുന്ന് ദുബൈയിലേക്ക് പോകുന്നതും സിനിമ അഭിനയമൊക്കെ നിർത്തി മുക്കെ ചെയ്യുന്നത്. തമിഴ് സിനിമയിലും തെലുങ്കിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള മീര ജാസ്മിന് പക്ഷേ ഗോസിപ്പുകളിൽ നിന്നും ഒരു കാലത്തും മോചനമുണ്ടായിട്ടില്ല ആ സമയത്തൊന്നും. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഗോസിപ്പല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ദിലീപുമായി ബന്ധപ്പെട്ടാണ്, നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ്. ദിലീപിൻ്റെ കോൾ ലിസ്റ്റിൽ ഏതാണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ചാറ്റുകൾ ദുബൈയിലേക്ക് പോയത് ഈ പറയുന്ന മീര ജാസ്മിൻ്റെ ഫോൺ നമ്പറുകളിലൊന്നായ ഒരു ഫോണിലേക്കാണ്. ഈ ചാറ്റുകളെല്ലാം പോയതിൻ്റെ പിന്നിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചിന്ത. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ദുബായ് വഴി പല ഇടപാടുകൾക്കും ഇവർ കൂട്ടുനിന്നിട്ടുണ്ടാകാം, സാക്ഷികളെ കൂറുമാറ്റാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർ കൂട്ടുനിന്നിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. എന്താണെങ്കിലും സായി ശങ്കറിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തുള്ള ഒരു സീരിയൽ നടിയെയും ഒരു സീരിയൽ നിർമ്മാതാവായ ഒരു സ്ത്രീയെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ ഫോണിൽ നിന്ന് കിട്ടിയ ഈ ചില വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മീര ജാസ്മിനെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. മീര ജാസ്മിനെയോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ വലയത്തിൻ്റെ മറ്റു ചില ആളുകളെയും ഇതുവഴി ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അടിക്കടി ദുബൈയിൽ പോകുന്ന ദിലീപ് മീര ജാസ്മിനുമായി നടത്തിയ ചാറ്റുകൾ അത് എന്തിനു വേണ്ടിയായിരുന്നു? അതായത് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ പണം കൈമാറുന്ന കാര്യത്തിലായിരുന്നു, അതോ മറ്റെന്തെങ്കിലും ഗൂഢാലോചനകൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഈ മീര ജാസ്മിനിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സാധാരണ ഫ്രണ്ട്ഷിപ്പൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ചാറ്റുകൊണ്ടോ ഒന്ന് രണ്ട് ഫോൺ വിളികളോ ഉണ്ടോക്കെ നമുക്ക് ഈ പരിപാടികളൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. സുഖമാണല്ലോ, സുഖമാണ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും, അത് അവസാനിപ്പിക്കും. പക്ഷേ നൂറുകണക്കിന് ചാറ്റുകൾ, ആയിരക്കണക്കിന് ചാറ്റുകളൊക്കെ ഒരു ഫോണിൽ നിന്നൊക്കെ പോകുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രത്യേകിച്ചും
നടി ആക്രമിക്കപ്പെട്ട സംഭവം കഴിഞ്ഞതിന് ശേഷം ദിലീപ് ജയിലിൽ നിന്നും പുറത്തു വന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചില മുൻകാല നടിമാരുമായും ചില സീരിയൽ നിർമ്മാതാക്കളുമായും ചില സീരിയൽ നടിമാരുമായിട്ടൊക്കെ അതും ദുബൈ ബേസ്ഡാണ് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ചാറ്റുകളും ഫോൺ വിളികളും കാര്യങ്ങളുടെ എല്ലാം വിശദാംശങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ പോലീസ് തന്നെ പറയുന്നത് അവർ പോലും ഞെട്ടിപ്പോകുന്നു എന്നാണ്. അതിൻ്റെ കാരണം ഇത്രയും പ്രമാദമായ ഈ കേസിൽ ഇത്രയധികം തെളിവുകൾ ഫോണുകളിൽ നിന്നും വന്നുപെട്ടിട്ടുള്ള ഈ കേസിൽ ഒരു ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് പോലീസിന് ഭയങ്കരമായ വെല്ലുവിളിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകൾ സംഘടിപ്പിക്കുന്നതിൽ കോൺസ്പെറൻസി, അതായത് ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ പോലും പറ്റാത്ത ഒരു കേസാണെന്ന് പല കേസുകളും തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ തെളിഞ്ഞ കേസുകളും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ കോൺസ്പെറൻസി തെളിയിക്കാൻ എന്താണെങ്കിലും പോലീസ് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ സൂത്രധാരനെ കണ്ടെത്തിക്കഴിഞ്ഞു. ആ സൂത്രധാരനുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കണ്ണികൾ മുഴുവൻ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാവരും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മീര ജാസ്മിൻ പോലീസിൻ്റെ വലയിലാണ്. മീര ജാസ്മിൻ്റെ പല ഫോണിലെ ചാറ്റുകളും പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ എന്താണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ വളരെ വ്യക്തമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായാൽ ചിലപ്പോൾ മീര ജാസ്മിനും ഈ കേസിൽ പ്രതിയാകാനോ സാക്ഷിയാകാനോ ഉള്ള സാധ്യതയൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. വരും ദിവസങ്ങളിൽ ആ വാർത്തകളുടെ പൂർണ്ണ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.